Welcome back to our English class for third standard students. Okay, our portions are complete. Ne last section of the reading in video. But I will explain it. So, Mol takes a boat ride. Mol oru boat ride edukkum. Appam adile oru stage show aanu. Adu nammal ippo stage il nammal oru naadakam kaanumbodhu adile endokkeyaanu adinte stage il undaavunna kaaryangalum ella idinathu parayunnathu alle. Appo adu pole oru stage show aayittaanu kaanikkunnathu. ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കുക. മോൾ ഒരു റാബിറ്റ് ഉണ്ട്, റാറ്റ്, പിന്നെ വാട്ടർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സി ആൻ ഓപ്പൺ സ്പേസ് ഇൻ എ ഫോറസ്റ്റ് വേർ എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട്. അപ്പൊ കാണിക്കുന്നത് എന്താണ്, ഒരു ഫോറസ്റ്റിലെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കാണിക്കുന്നത്. വേർ എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലെ ഒരു ഹോൾ ഇസ് ദ ഓപ്പണിംഗ് ഓഫ് മോൾസ് ബറോ. അതെന്താണ് മോളിന്റെ എന്താണ് ബറോ, ബറോ എന്ന് പറഞ്ഞറിയാലോ മാളോ, മോളിന്റെ ബറോ. വോയിസ് ഓഫ് മോൾ ഓഫ് സ്റ്റേജ്. മോൾ ലോഡ്സ് ടു ഡു. ഓ ദേഴ്സ് ലോഡ്സ് ഓഫ് കോഴ്സ്, ദേഴ്സ് സ്ക്രാപ്പിംഗ്, ഡസ്റ്റിംഗ്, സ്വീപ്പിംഗ് ആസ് വെൽ ആസ് വൈറ്റ് വാഷിംഗ് ടു ഡു. അതായത് ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്. അപ്പൊ മോള് തന്നെ പറയാണ്, ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്, തൂത്ത് വാരണം, തുടയ്ക്കണം, വൈറ്റ് വാഷ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട്. ഓ ഡിയർ സ്പ്രിംഗ്, സ്പ്രിംഗ് ക്ലീനിങ് ഇസ് സോ ബോറിംഗ്. എന്താണ് സ്പ്രിംഗ് ക്ലീൻ ചെയ്യുന്നത്, സ്പ്രിംഗ് ക്ലീനിങ് വളരെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. മോൾ എൻറ്റേഴ്സ് സ്റ്റേജ് ഫ്ലിംഗിങ് ഓപ്പൺ എ ഡോർ. അങ്ങനെ മോള് ഈ സ്റ്റേജിലേക്ക്, അപ്പൊ നമുക്ക് കാണാവുന്ന സ്റ്റേജിലേക്ക് മോള് വരുന്നു. മോൾ അപ്പ് അപ്പ് വി ഗോ. ഓ ബ്രൈറ്റ് ലൈറ്റ്, വിൻഡ് വാം, ദ സ്മെൽ ഓഫ് സ്പ്രിംഗ്. എന്താണ് നല്ല ബ്രൈറ്റ് ലൈറ്റ്, സ്മെല് ഓഫ് സ്പ്രിംഗ്, സ്പ്രിംഗിന്റെ സ്പ്രിംഗ് സീസൺ ആണ് പറയുന്നത്. ദിസ് ഈസ് ഫൈൻ, ദിസ് ഈസ് ബെറ്റർ ദാൻ വൈറ്റ് വാഷ്. ഇത് വൈറ്റ് വാഷ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഒരു സീസൺ ആണ് വരുന്നത്. മോൾ കംസ് ഔട്ട് ഓഫ് ഹിസ് ബറോ. ബറോയിൽ നിന്നും മാളത്തിൽ നിന്നും മോള് പുറത്തേക്ക് ഇറങ്ങി. റാബിറ്റ് സ്റ്റോപ്പ്, സിക്സ് പെൻസ് ഫോർ, റാബിറ്റ് വന്നു സ്റ്റോപ്പ് നിക്ക്, സിക്സ് പെൻസ് ഫോർ പാസിംഗ് ബൈ ദ പ്രൈവറ്റ് റോഡ്. അപ്പം മോളിന്റെ മോൾ എന്തിലൂടെയാണ് പോകുന്നത്, യെസ് ഏതാണ് പറവില്ല അല്ലെ. അപ്പൊ മോളിന്റെ റോഡല്ല ഈ പുറത്തോട്ടുള്ളത്. അപ്പൊ പുറത്തോട്ട് പോകുന്നത് സിക്സ് പെൻസ് വേണം. എന്താ ഈ പെൻസ് എന്ന് പറയുന്നത്, കറൻസി യൂസ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ്. അതായത് നമ്മൾ പറയാം അതിലൂടെ പോകുന്നതിന് ഹൺഡ്രഡ് റുപ്പീസ് വേണം എന്ന് പറയുന്നില്ല, അതുപോലെ പറയാണ് സിക്സ് പെൻസ് ഫോർ പാസിംഗ് ദിസ് വേ. മോൾ ഓഡിയൻ സോസ്, ഓഡിയൻ സോസ് എന്ന് പറഞ്ഞ് മോളങ്ങ് ഓടിക്കുക. ഓക്കെ മോൾ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹോളിഡേ. ഇതിനൊരു ഹോളിഡേ പോലെ ഉണ്ടല്ലോ. ബേർഡ്സ് ആർ സിംഗിങ് ആൻഡ് വെദർ ഈസ് ലൗലി. വെദർ ഒക്കെ വളരെ ലൗലിയാണ്. അതുപോലെ തന്നെ ബേർഡ്സ് നല്ല പാട്ടൊക്കെ പാടുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഹോം ആൻഡ് വൈറ്റ് വാഷ്. എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണ്ട, എനിക്ക് വൈറ്റ് വാഷ് ചെയ്യണ്ട. അതായത് മോളിന്റെ ജോലി എന്തായാലും വൈറ്റ് വാഷ് ചെയ്യാം. സ്പ്രിംഗ് വിതൗട്ട് സ്പ്രിംഗ് ക്ലീനിങ് ഈസ് വണ്ടർഫുൾ. അപ്പൊ സ്പ്രിംഗ്, സ്പ്രിംഗ് ഇല്ലാതെ എന്ത് സ്പ്രിംഗ്, സ്പ്രിംഗ് ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്, വണ്ടർഫുൾ ആണ്. മൈ ഗുഡ്നസ്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് സഡൻലി അറ്റ് റിവർ ബാങ്ക്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അത് എവിടെ ചെന്നു, റിവർ ബാങ്കിന്, ഒരു റിവറിന്റെ തീരത്തായിട്ട് നിന്നു. മൈ ഗുഡ്നസ് വട്ട് ഈസ് ദിസ്, ഇസ് ദിസ് എ റിവർ, ഇത് റിവർ ആണ്. റിവർ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓ ദിസ് ഈസ് സച്ച് എ ലവ്ലി ലവ്ലി ഡേ. ഇതൊരു നല്ല ദിവസമാണല്ലോ. ഞാനിപ്പോ ഒരു റിവർ കണ്ടു, റിവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു നല്ല ദിവസമാണല്ലോ. നെവർ ബിഫോർ ഹാവ് ഐ സീൻ എ റിവർ. ഞാൻ ഇതിനു മുമ്പ് റിവർ കണ്ടിട്ടേയില്ല. മോൾ സിറ്റ്സ് ഓൺ ദ റിവർ ബാങ്ക് വിത്ത് എ സൈ എൻഡ് വാട്ടർ റൈറ്റ്. എന്നിട്ട് ഞാൻ ഇതുപോലെ റിവർ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ് റിവറിന്റെ തീരത്തിങ്ങനെ ഇരുന്നു. അങ്ങനെയാണ് നമ്മൾ ആറ് പേര് വരുന്നത്, വാട്ടർ റൈറ്റ്. ഓക്കെ വാട്ടർ റൈറ്റ് റൈറ്റ്. ഹലോ മോൾ. അപ്പൊ നമ്മള് രണ്ടുപേരും തമ്മിൽ കാണുമ്പോഴാദ്യം പറയാം ഹലോ അല്ലേ. ഹലോ മോൾ. എന്നെ മോൾ എന്ത് പറഞ്ഞു, ഹലോ റാറ്റ്. എന്നെ റാറ്റ് പറയാം, വുഡ് യു ലൈക്ക് ടു കം ഓവർ. എന്നെ റാറ്റ് പറയാം, നീ വരുന്നോ. മോൾ ഈസി ഫോർ യു ടു സ്റ്റേ, കം ഓവർ, ഐ കെ നോട്ട് ക്രോസ് ദ റിവർ. നിനക്ക് വളരെ ഈസി ആയിട്ട് പറയാം, എനിക്ക് ഈ റിവർ ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
Raj unfastens a boat and sails up to mold in it. Pettanu avadina oru boat valichonde vannu. Raj, now then, step in. Va, vandu njan kelda. Now, step in careful, careful. And careful aayidu. Hold my hand, enna kai pidichu. The boat wobbles. Appo namakariyala boat alone nammal ingane kayarumbodhenum boat endi just onnu shake cheyyu. Appo shake cheyyunnannu pedichu. There's nothing to be scared. പേടിക്കാനൊന്നും ഇല്ല. See, you are in. You are in. എന്താണ് നീ അകത്ത് കയറി. നീക്ക് പേടിക്കാനൊന്നും ഇല്ല. മോൾ സിറ്റ്സ് ഇൻ ദ ബോട്ട്. മോൾ എന്ത് ചെയ്തു? ബോട്ടിൽ ഇരുന്നു. മോൾ, ഡു യു നോ ഐ ഹാവ് നെവർ ബീൻ ഇൻ എ ബോട്ട് ഇൻ ഓൾ മൈ ലൈഫ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ബോട്ടിൽ ഇരുന്നിട്ടില്ല. റാറ്റ്, വാട്ട്? നെവർ ബീൻ ഇൻ ഇതുവരെ ഇരുന്നിട്ടില്ലെന്നോ? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് വിത്ത് യുവേഴ്സൽ ദാറ്റ് പിന്നെ എന്ത് ചെയ്യുമായിരുന്നു നീ ഇത്ര നാളും? മോൾ, സ്പ്രിംഗ് ക്ലീനിങ്. എന്താണ് എന്റെ ജോലി? എന്താണ് സ്പ്രിംഗ് ക്ലീനിങ്? റാറ്റ്, സ്പ്രിംഗ് ക്ലീനിങ്? That's such a bother. അത് എന്തൊരു ബോധർ, അതായത് ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. മോൾ, ഐ സെഡ് സോ ടു. എനിക്കും അങ്ങനെ തന്നെയാണ്. ദാറ്റ്സ് വൈ ഐ സ്റ്റോപ്ഡ് ആൻഡ് കെയിം ഔട്ട് ടുഡേ. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആൻഡ് വാട്ട് എ വണ്ടർഫുൾ ഡേ ഐ ആം ഹാവിങ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്രയും നല്ലൊരു ദിവസം ഇന്ന് കിട്ടിയത്. ഐ ആം ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ ഇൻ എ ബോട്ട്. ഞാൻ ഈ റിവറിൽ ഫ്ലോട്ട് ചെയ്യും ഇൻ എ ബോട്ട്. അപ്പൊ റാറ്റ് എന്താണ് പറഞ്ഞത്? So, how do you like being on a boat? എങ്ങനെ ഒന്ന് ബോട്ടിൽ കയറിയിട്ട് എങ്ങനെ തോന്നുന്നു? മോൾ, ഇറ്റ് സീംസ് റാദർ നൈസ്. ഇത് വളരെ നല്ല ഒരു ഫീലാണ് ഉള്ളത്. റൈറ്റ്, നൈസ്. ദിസ് ഈസ് ഓൺലി ദ തിങ്. ദർ ഇസ് നത്തിങ്, നത്തിങ്. ഹാവ് സോ മച്ച് വർക്ക് ഡൂയിങ് ആസ് സിംപ്ലി ഗോയിങ് എബൌട്ട് ഇൻ ബോട്ട്സ്. എന്താണ് ഹാവ് സോ മച്ച് വർക്ക് ഡൂയിങ് ആസ് സിംപ്ലി ഗോയിങ് ഓൺ ഇൻ ബോട്ട്സ്? അപ്പൊ വെറുതെ ഇങ്ങനെ പോയാൽ മതിയോ? മോൾ, യു സീം ടു ബി മൈറ്റി ഫോണ്ട് ഓഫ് ബീയിങ് ഇൻ എ ബോട്ട്. എന്താണ് ഈ ബോട്ടിൽ ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. റാറ്റ്, റാറ്റ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻ ഓർ ഔട്ട് ഓഫ് ദം ഇറ്റ് ഡസന്റ് മാറ്റർ. ഇതൊന്നും വലിയ കാര്യമല്ല. ദാറ്റ്സ് ചാം ഓഫ് ഇറ്റ്. വെദർ യു റിയലി ഗെറ്റ് എവേ ഓർ അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. ഇപ്പം നിങ്ങൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഓർ യു നെവർ ഗെറ്റ് എനിവെയർ അറ്റ് ഓൾ. യു ആർ ഓൾവേസ് ബിസി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അക്കരെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതാണ് വരെ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നിനക്ക് പോകണ്ടേ, നിനക്ക് ഇതിലിരിക്കാൻ പറ്റില്ലല്ലോ. ഇഫ് യു ഹാവ് റിയലി നത്തിങ് എൽസ് ഓൺ ഹാൻഡ് ദിസ് മോർണിംഗ് വി ക്യാൻ സെയിൽ ദ റിവർ ടുഗെദർ ആൻഡ് ഹാവ് എ ലോങ് ഡേ ഓഫ് ഇറ്റ്. നമുക്ക് നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിലങ്ങ് പോകാമായിരുന്നു. പക്ഷെ നിനക്ക് പോകണ്ടേ, അതുകൊണ്ട് നിന്നെ ഇറക്കണമല്ലോ. മോൾ, ലെറ്റ് സ്റ്റാർട്ട് അറ്റ് വൺസ്. ഉടനെ മോളിത് കേൾക്കാൻ നോക്കിയിരിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെ കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം. റാറ്റ്, ഹോൾഡ് ഓൺ എ മിനിറ്റ്. എന്നാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് റാറ്റ് പുൾസ് ഔട്ട് എ കെയിൻ ഓഫ് ബാസ്കറ്റ്. ഈ ബാസ്കറ്റ് കൊണ്ടുവന്നു. പ്ലേസ് ദാറ്റ് അണ്ടർ യുവർ ഫീറ്റ്. മോൾ, എന്ത് പറഞ്ഞു? ഇതിവിടെ ഇരിക്കട്ടെ. വൺസ് ഇൻസൈഡ്. എന്തായിരുന്നു അകത്ത്? നാല് ചോദിച്ചു. മോളി ചോദിച്ചു. റാറ്റ്, ഔർ പിക്നിക് ലഞ്ച്. നമുക്ക് നമ്മൾ ഈ ദിവസം ഉള്ള പോവല്ലേ, അപ്പൊ നമുക്ക് കഴിക്കാനായിട്ട് വേണ്ടേ? ഔർ എന്താണെന്ന് പറഞ്ഞു? ഔർ പിക്നിക് ലഞ്ച്. നമ്മുടെ പിക്നിക് ലഞ്ചാണ്. നമ്മൾ പിക്നിക്ക് പോവല്ലേ, അപ്പൊ ലഞ്ച് വേണം. ആൻഡ് സം സോഡ. പിന്നെ അങ്ങനെ കുറച്ച് സോഡയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൾ, ഓ ദിസ് ഈസ് ടൂ മച്ച്. വളരെ സന്തോഷം. ലെറ്റ് സെയിൽ അവേ. ഇത് തന്നെ വളരെ ധാരാളമാണ്. ഓക്കെ, ലെറ്റ് സെയിൽ അവേ. നമുക്ക് നീന്തി പോകാം. അപ്പം നമ്മുടെ പിക്നിക്ക് തുടരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ മോള് ബറോയിൽ ഇങ്ങനെ സ്പ്രിംഗ് ക്ലീനിങ്ങുമായിട്ട് ഇരിക്കുകയായിരുന്നു. റിവർ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ റിവറിലേക്ക് വരുന്നു. അപ്പം ക്യാറ്റ് മോളിനെ ബോട്ട് റൈഡിന് വിളിക്കുന്നു. അങ്ങനെ ബോട്ടിൽ കയറി എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം അല്ലാത്ത ഒരു ദിവസത്തെ പ്രസന്റ് ചെയ്തു. അങ്ങനെ ഒരു ബോട്ട് റൈഡിന് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോളിന് വളരെ സന്തോഷമായി. അപ്പം മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് റീഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ലെസ്സനാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ബട്ട് ഇതൊരു പാരഗ്രാഫായിട്ട് വന്നിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതാൻ പറ്റും. ഇഷ്ടമുള്ള പോലെ എഴുതിയാൽ മതി. സോ നന്നായിട്ട് വായിക്കുക, ലെസൺ നന്നായിട്ട് വായിക്കുക. സോ നമ്മുടെ പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്
We will start revision lesson. Okay? Thank you.